വെച്ചിട്ടുണ്ട്. എടാ സംഭവം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളെല്ലാരും റൂംസ് കളിക്കുന്നതാണ്, എല്ലാം കളിക്കുന്നതാണ്. ഓക്കെ, അപ്പോ ചിലപ്പോ ചാവും, കൊല്ലും, പല ആൾക്കാർ കൊല്ലും, ഒരു വീഡിയോ ഇടും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ആർക്കും ആരെയും ചീത്തയും തെറി വിളിച്ചിട്ട് വീഡിയോ ഇടാനുള്ള അർഹത ആർക്കും ഇല്ല. അവൻ കേൾക്കാൻ വേണ്ടിട്ടാണ്, അവനും പിന്നെ കുറച്ച് ആൾക്കാരെ അറിയാൻ വേണ്ടിട്ടുമാണ് ഞാൻ ഈ ലൈവ് ഇട്ടിട്ടെന്ന് പറയുന്നത്. അവനെ ഞാൻ വിളിച്ച് വിളിച്ച് ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല, കട്ട് ചെയ്തോണ്ടിരിക്കുന്നു. ഒരു വട്ടം എടുത്തു, ഞാൻ പറഞ്ഞു ഞാൻ ബാബയാണ് സംസാരിക്കാൻ പറഞ്ഞു, സംസാരിക്കാൻ പറഞ്ഞിട്ട് അവൻ സംസാരിക്കുന്നില്ല. അവൻ വീണ്ടും കട്ട് ചെയ്തു, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇത് കണ്ടിട്ട് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുക, ഞാൻ വിളിച്ച നമ്പർ അവൻ അറിയാം, നമ്പറിൽ എന്നെ തിരിച്ചു വിളിക്കും, സംസാരിക്കാം. ഓക്കെ, ആരാ ഇട്ടത്, ആരാ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ പേര് പറയുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഇവിടത്തെ ടി ഡി എം കിങ് ആണ് ഒരു വീഡിയോ വിളിച്ചിരുന്നു, പാർട്ടിയിരുന്ന് അടിച്ചിട്ട് ടി ഡി എം കിങ് സ്റ്റാറ്റസ് ഇട്ടു. എന്ന് പറഞ്ഞാൽ അവന്റെ പറയുന്നെങ്കിൽ ആണുങ്ങളാണെങ്കിൽ നേരെ നോക്കി, അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയണം, ആ രീതിയിൽ നിന്ന് സംസാരിക്കണം, നേരെ നിന്ന് സംസാരിക്കണം. അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ കിടന്നിട്ട് ഉണക്കാനോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ട് ഉണ്ടാക്കാനോ, അത് ഇൻസ്റ്റാ സ്റ്റാറ്റസ് അല്ല, വാട്സപ്പിൽ അവന്റെ കുറച്ച് അവന്റെ കോണ്ടാക്ടിലുള്ള കുറച്ച് പേര് കാണണം. അവന്റെ കോണ്ടാക്ടിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, ഇത് അവൻ അറിയത്തില്ല. അപ്പൊ നമുക്ക് കിട്ടും, ഞാൻ കാണിച്ചു തരാം അത് നന്നായിട്ട്. ഹാരിട്ടതാ, കാണാൻ പറ്റോ? എന്നാ ഒരു ഒരു സീനും ഇല്ല അവനുമായിട്ട്, ഒരു പ്രശ്നത്തിനും നിന്നിട്ടില്ല അവനുമായിട്ട്. സംസാരിച്ച് ഞാൻ ഇതുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ലൈവിലാണ്ട കയറിയിട്ടാണ്ട് എന്തോ ജസ്റ്റ് സംസാരിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇട്ടേക്കുന്ന നോക്കിട് ബാബ മൈര ഞാൻ്റെ അവന്റെ കുമ്പിടി ചിമ്പസ് വെല്ലാന്ന്. എടാ ഇവനെ ചിമ്പിനൊക്കെ പറയും, ഇവനൊക്കെ എന്താ അധികാരം ഉണ്ടോ, അല്ലെങ്കിൽ എന്ത് അർഹത ഉണ്ടടാ അവന്? ആരും വന്നിങ്ങനെ കോണച്ചിട്ട് പോകാനുള്ള മലരല്ല ഇവിടെ ഒന്നും. വീഡിയോ കാണിച്ചതാ അവൻ, അവൻ അവൻ എങ്ങനെ നോക്കിയത് എന്റെ വീഡിയോ കാണിച്ചതാ അവൻ, അവൻ നോക്കിയതൊക്കെ സൈഡില് ഒളിച്ച് നിന്നിട്ട് ഇതില് കൊന്നിട്ട് എടാ വീഡിയോ ഇടുമ്പോ കൊന്നു. ഓക്കെ സംഭവിച്ചു, അല്ല കൊന്നില്ല, നോക്ക് ചെയ്തു, നമ്മളെ നോക്ക് ചെയ്തു. പക്ഷെ നോക്ക് ചെയ്തിട്ട് നീ ഒന്നുകിൽ അത് മോണ്ടേജ് ആക്കി ഇട്, ഇല്ലെങ്കിൽ നീ അത് സ്റ്റാറ്റസ് ഇട്, വലിയ സംഭവമായിട്ട് നീ സ്റ്റാറ്റസ് ഇട്. അതിന് തെറി വിളിച്ചിട്ട് ഇടേണ്ട ഒരു കാര്യം, ഒരു ഒരു കാര്യമില്ല. തെറി വിളിച്ചിട്ടൊന്നും അല്ല ഇടാനുള്ളത്, സീരിയസ്ലി പറഞ്ഞാൽ തെറി വിളിച്ചിട്ടല്ല, ഒരു സംഭവം ഇടാനുള്ള. ഞാൻ കാണിച്ചുതരാം ഏറ്റവും ഏറ്റവും ബെസ്റ്റ്, നമ്മളെ 1v4 ക്ലച്ച് ചെയ്തിട്ടുണ്ട്. മിസ്റ്റ് എടുക്കട്ടെ, ഞാൻ കാണിച്ചുതരാം. 1v4 ക്ലച്ച് ഡിവൈ ഹാറിന് ചെയ്തിട്ടുണ്ട്. ഹാർലി ചെയ്തിട്ടുണ്ട്. ഇതാ ഹാർലി, അവന്റെയൊക്കെ ആ മാഞ്ഞത് നോക്കണേ. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ബ്രോ ഞാനത് ഇൻസ്റ്റയിൽ ഇടുക കേട്ടോ, ടാഗ് ചെയ്യുന്നോണ്ട് പ്രശ്നമുണ്ടോ ബ്രോ? നോ ബ്രോ എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മളെ 1v4 ക്ലച്ച് ചെയ്യുന്നത്. നമ്മള് സ്ക്രിംസ് കളിക്കുന്ന ഇപ്പം അത്രത്തോളം സീരിയസ് ആയിട്ടായിരിക്കില്ല കളിക്കുന്നത്, പല സമയത്തും നമ്മൾ വേറെ രീതിയിൽ കളിക്കുന്നത്. ആ വീഡിയോ ഞാനും എടുത്തിട്ടുള്ള, അവൻ എന്താ ക്ലച്ച് ചെയ്യുന്ന വീഡിയോ ഇതാ നോക്ക്. അവൻ ഇട്ടിട്ടുണ്ട് 1v4 അഗൈൻസ് SQD മാക്സിമസ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഞാൻ അടുത്ത് ലൈക്കും ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ഞാൻ അവിടെ കമന്റ് ചെയ്തു, ആ 2 weeks എഗോ ആണ് നടന്നിട്ടുള്ളത്. ഞാൻ അവിടെ പോയി കമന്റും ചെയ്തു, പൊളി എന്നുള്ള രീതി. നമ്മള് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് അത് അത്രത്തോളം സപ്പോർട്ട് ചെയ്യും. അവൻ അവിടെ വന്നിട്ട് അവൻ 1v4 ചെയ്തിട്ട് ബാബ മൈരനെ 1v4 ചെയ്ത് അങ്ങനെയാണ് ഇട്ടേക്കുന്ന ഹാർലി. സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണ്, ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാല് ആരെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പല ആൾക്കാരും നിന്നെ വിളിച്ചിട്ട് പല രീതിയിൽ കാര്യങ്ങൾ, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല പിന്നെ സംഭവിക്കുന്നത്. ഇതുവരെ ഹേറ്റ് ഉണ്ടാക്കാതെ നേരെ ചോദിക്കാൻ നിന്റെ കളിയും കളിച്ച്
നല്ല രീതിയിൽ വീഡിയോ ഇട്ട് പോവാണ്. സ്റ്റാറ്റസോ വീഡിയോ ഇട്ടോട്ടെ, പക്ഷെ തെറി വിളിച്ചിടുന്ന ആയില്ലല്ലോ. ആ എടാ അതാണ് നമ്മള് എടാ അല്ലാതെ ചെയ്യണം. ഓരോ ആൾക്കാർ ഇവന്റെ ക്യാരക്ടറും സ്വഭാവം ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നതാണ്. ഞാൻ പറഞ്ഞാ അന്ന് മൈൻഡ് ചെയ്യണ്ട, ഓരോരുത്തർ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ നോക്കുക, മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുള്ളേ. ഡിസ്ലൈക്ക് അടിച്ചിട്ടുള്ള ആളാണ് ഞാൻ ആ വീഡിയോയിൽ. ചീത്ത വിളിക്കാൻ ഒരു ഒരു രീതിയിൽ ഒരു കാര്യത്തിന് ഒന്നും ഇല്ല. ഇതന്നെക്ക മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ വലയും കൂടി പോയി പോവുള്ളൂ. മാനി മര്യാദക്ക് വീഡിയോ ഇടുക, മാനി മര്യാദ കോണ്ടാക്ട് എടുക്കുക. ഇനി ഇതിന് ഇപ്പൊ ഞാൻ ഇവിടെ ഇട്ടിതിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്റെ ഫോണിൽ വിളിക്കുക, എന്റെ നമ്പർ നിന്റെ ഉണ്ട്. അപ്പൊ നീ ചിലപ്പോ ഈ ലൈവ് കണ്ടിട്ടുണ്ടായിരിക്കും, നിനക്ക് ആരെങ്കിലും ഷെയർ ചെയ്തിട്ട് ഈ ലൈവ് നീ കാണാൻ ചെയ്യായിരിക്കും. എന്റെ പൊന്നെ ഹാർലി അല്ലടേ, ഹാർലി അല്ല, ഹാർലിനെ ഞാൻ പൊക്കി പറഞ്ഞത് ഹാർലി നല്ലൊരു പയ്യന, ഹാർലി അല്ല, ഹാരി ഹാരി ഹാരിയാണ് സീന്. ഹാരിയുടെ കാര്യം ഹാർലി നല്ല പയ്യന, അവൻ വന്ന് നമ്മളിട്ട് ചോദിച്ച് നമ്മൾ ചോദിക്കേണ്ടായിരുന്നില്ല, അവൻ നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അവന് വീഡിയോ ഇടാം, അവൻ ചോദിക്കേണ്ട. പക്ഷെ അവൻ മാന്യമായിട്ടുള്ള രീതിയിലാണ് ഇട്ടേക്കുന്നത്, അതൊക്കെയാണ് മാന്യമായിട്ട് ചെയ്യുക, അല്ലാതെ വിലി ഉള്ളിയ റൂമ് അവ ഇട്ടേക്കുന്ന. ഇപ്പൊ കുറച്ചുപേരെങ്കിലും കാണാത്തോണ്ടായിരിക്കും ഞാൻ കാണിച്ചത്, ഒന്നുകൂടെ കാണിച്ചത്. അവ ഇട്ടേക്കുന്ന നിങ്ങൾ നിങ്ങൾ കണ്ടു നോക്കുക, അപ്പൊ മനസ്സിലാകും. നോക്കിട്ട് ബാബ മൈനൻ്റെ ചിമ്പിനെയൊക്കെ പറയാണ്ടല്ല ഞാൻ പറഞ്ഞേക്കാം. കുളിച്ചൊന്നും ഒരു സൈഡിൽ നിന്നിട്ട് അനങ്ങാൻ വന്നിട്ട് സ്ലൈഡ് ഇല്ലായിരിക്കും കേട്ടോ, മിറാൻ പറഞ്ഞു അതാണ്, അല്ലെങ്കിൽ നിരങ്ങി വന്നിട്ട് അടിച്ചു പോകാൻ ക്ലച്ച് എടുക്കാൻ പറ്റില്ല. എനിക്കിത് എനിക്കിത് ഇപ്പം പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും വന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് ഇന്നലെ ഞാൻ വിളിച്ചിട്ട് ഞാൻ അവർക്ക് സംസാരിക്കാൻ പോയത്, പക്ഷെ അവ എടുക്കുന്നില്ല, കൂടെ എടുക്കുന്നില്ല. ഇനി ഇനി മേലെ ഇനി കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഇവ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവ ഇടുന്നതായിട്ട് അറിയട്ടെ. ഇവ എന്താ കാസ്ട്രോണെതിരെയൊക്കെ പറയുന്നുണ്ട്, ഞാൻ അതിനകത്തൊന്നും ഞാൻ സംസാരിക്കാൻ ഞാൻ ഇതില്ല, സംസാരിപ്പിക്കല്ലോ, പിന്നെ കൂടുതൽ കാര്യങ്ങൾ സംസാരിപ്പിക്കല്ലോ, അത്രയേ ഉള്ളൂ. ഇവിടെ നിൽക്കാത്ത രീതിയിലൊക്കെ പോകും ഓരോ കാര്യങ്ങൾ. അവൻ ചെയ്യുന്നെങ്കിൽ അവന്റെ കാര്യം നോക്കിപ്പോ, ചുമ്മാ ഈ ഇങ്ങനെ ഹേറ്റ് എടാ, ആരെങ്കിലും നിന്നെ പറ്റിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നീ അവനെതിരെ സംസാരിക്കും, അല്ലാതെ ഒരു കാര്യം ഇല്ലാതെ ചുമ്മാ ഹേറ്റ് ഉണ്ടാക്കി അതിനകത്ത് നിന്ന് കൊറേ സബ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് കൊറേ ഇതുണ്ടാക്കാനായിട്ട് നടക്കല്ലേ. എല്ലായിടത്തും ഓൻ അത്രയും ഹേറ്റ് ഉണ്ടാച്ചിട്ട് ഫ്ലെക്സിന്റെ ലൈവ് കളിക്കുന്ന സമയത്ത് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളേ. പിന്നല്ലാതെ ഫ്ലെക്സി ബ്രോ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഫ്ലെക്സി ബ്രോ ചോദിച്ചു എടാ ഹാരി ആയിട്ടാ ടി ഡി എം വെക്കട്ടെ. അപ്പൊ എനിക്ക് ഇവന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറയാം വേണ്ട വേണ്ട അവനെ ഒന്നും കളിപ്പിക്കണ്ട, അല്ലെങ്കിൽ അവനെ ലൈവ് കേട്ടണ്ട. എനിക്ക് വേണമെങ്കിൽ പറയാം ഫ്ലെക്സി ബ്രോ, ഞാൻ പറയാം ഇല്ല ബ്രോ കളിപ്പിക്കുക സെറ്റപ്പ് അല്ലേ നല്ലതല്ലേ ആൾക്കാർക്കൊക്കെ അത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ചെയ്യുക, അങ്ങനെ പറയട്ടുള്ളൂ. അവിടെ ഇവനെ ഓരോരുത്തർ ആ ചാറ്റിലെ തെറി വിളിക്കുമ്പോഴത്തേക്കും അതൊക്കെ ടൈം ഔട്ട് കൊടുത്തു വിട്ടിട്ടുള്ള അടിച്ചു നോക്കി അത് റൂമാകുമ്പോ ക്യാമ്പ് ചെയ്തിട്ട് അടിക്കും, എങ്ങനെയാലും അടിക്കും, അടിച്ചിട്ട് അവിടെ ഇടുക നോക്കിഡ് ഔട്ട് മാക്സിമസ് ബാബ അല്ലെങ്കിൽ മാക്സിമസ് ചിമ്പന്ന് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ എന്താ ബാബമാര് ഇതിന് എന്താ അർഹത ഉള്ളത്, അല്ലെങ്കിൽ എന്താ എന്താ എന്തിനൊക്കെ എന്റെ മൈരങ്ങൾ വിളിച്ചാൽ, അല്ലെങ്കിൽ എന്റെ എന്റെ കിളി പോയിട്ട് എനിക്ക് പരിപാടികൾ കാണിക്കും. അൽഫ ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് ഫോർ ദി 40 റുപ്പീസ് സൂപ്പർ 100 റുപ്പീസ് സൂപ്പർ ചാറ്റ്. നല്ല പോട്ടെ, നല്ല ഫുള്ള ഇല്ലാത്ത പരിപാടി പോയി. ആ നേരെ ചൊവ്വേ നിന്നിട്ട് പറയൂ, നേരെ ചൊവ്വേ പറയൂ, ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അടിച്ച് കിളി പോയിട്ട് വന്നിരുന്ന ഓരോ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാല് പിന്നെ ഓനെ നീ തിരുവനന്തപുരത്തുള്ള ആളാണ്.